ഫ്ലാഷ് ഇടില്ലേ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് പത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് അടക്കി കാളയെ കണ്ണം കണ്ണമാക്കി വിറകിനീരെ വെച്ചു. നാല് തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കും എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തു. വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കരുതുകളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വിളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരം നൽകണമേ. നീ തന്നെ യഹോവേ, നീ തന്നെ ഞങ്ങളുടെ ഹൃദയം തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം നൽകണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാവരും അത് കണ്ട് കവിഞ്ഞു. യഹോവ തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം എന്ന് ആർക്കും അത്തരിച്ചു. നമുക്കും ഏലിയാവിനോട് ചേർത്ത് സ്ഥാപിക്കും. കർത്താവെ, ഞങ്ങളോട് ഉത്തരമല്ലണമേ. കർത്താവെ, ഞങ്ങളോട് ഉത്തരമല്ലണമേ. കർത്താവെ, അടിയനോട് ഉത്തരമല്ല ചെയ്ത് അടിയനെ സഹായിക്കണമേ.